ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. 2024-25 അധ്യയന വർഷത്തിൽ വിവിധ കോഴ്സുകളിലോട്ട്, പ്രത്യേകിച്ച് ഡിഗ്രി, PG ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകൾ കേരളത്തിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികൾ, അതായത് അംഗീകാരമുള്ള ഏതൊക്കെ യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിൽ ഡിസ്റ്റൻസായിട്ട് കോഴ്സുകൾ പഠിക്കുവാൻ സാധിക്കുക തുടങ്ങിയ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രധാനമായിട്ടും പ്ലസ് ടുവിന് ശേഷം അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ഡിഗ്രിയോ അല്ലെങ്കിൽ PG അല്ലെങ്കിൽ BEd ഡിസ്റ്റൻസായിട്ട് പഠിക്കുവാൻ സാധിക്കുമോ, ഇനി TTC DLED കോഴ്സ് ഡിസ്റ്റൻസായിട്ട് ചെയ്യുവാൻ സാധിക്കുമോ, അങ്ങനെയാണെങ്കിൽ ഏതൊക്കെയാണ് സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അതുകൊണ്ട് തന്നെ വിശദമായി വീഡിയോ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്തുക. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് ഏതൊക്കെയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഡിസ്റ്റൻസായിട്ട് ചെയ്യുവാൻ സാധിക്കുക, അതായത് വിദൂര വിദ്യാഭ്യാസ പഠനം, അതായത് സാധാരണ രീതിയിൽ റെഗുലറായിട്ട് ഒരു കോളേജിൽ റെഗുലറായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുത്ത് അറ്റൻഡൻസ് വഴി കൃത്യമായിട്ട് പോയിട്ട് ഡിഗ്രിയോ അല്ലെങ്കിൽ PG ചെയ്യുവാൻ സാധിക്കാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അംഗീകാരമുള്ള കേരളത്തിൽ തന്നെയുള്ള യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് പരിശോധിക്കുന്നത്. അതേപോലെ മറ്റു നേരത്തെ പറഞ്ഞ BEd ഉൾപ്പെടെയുള്ള DLED ഉൾപ്പെടെയുള്ള സംശയങ്ങൾ കൂടി നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. അപ്പോൾ അതിലൊന്നാമതായിട്ട് പറയുവാനുള്ളത്, നോർമലി പരമാവധി വിദ്യാർത്ഥികൾ റെഗുലറായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ, അതായത് കാലിക്കറ്റ്, MG, കേരള കണ്ണൂർ ഉൾപ്പെടെയുള്ള കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ തന്നെ ഡിഗ്രിയോ അല്ലെങ്കിൽ PG BEd ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുക. ഇന്ന് ചില വിദ്യാർത്ഥികൾ ഇതിൻ്റെ ആമുഖമായിട്ട് തന്നെ സൂചിപ്പിക്കുകയാണ്, ഒരുപാട് വിദ്യാർത്ഥികൾ ഡിഗ്രി ചെയ്യുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ PG ചെയ്യുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ BEd ചെയ്യുന്നതിൻ്റെ കൂടെ അല്ലെങ്കിൽ DLED ചെയ്യുന്നതിൻ്റെ കൂടെ ഡിഗ്രിയോ അല്ലെങ്കിൽ PG ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG അല്ലെങ്കിൽ BEd ചെയ്യുന്നതിൻ്റെ കൂടെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്നും PG, ഇങ്ങനെ അതായത് ഒരു കോഴ്സ് റെഗുലറായിട്ടും ഒരു കോഴ്സ് ഡിസ്റ്റൻസായിട്ടും ചെയ്യുവാൻ സാധിക്കുമെന്നുള്ള ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് UGC യുടെ റൂൾ പ്രകാരം ഒരു വിദ്യാർത്ഥിക്ക് ഒരേ സമയത്ത് ഒരു റെഗുലർ കോഴ്സും അതേപോലെ തന്നെ ഒരു ഡിസ്റ്റൻസ് കോഴ്സും ചെയ്യുന്നതിൽ പ്രശ്നമില്ല. അതായത് ഇപ്പോൾ PG പഠിക്കുകയാണെങ്കിൽ PG ചെയ്യുന്ന വിദ്യാർത്ഥിക്ക് അതേ സമയത്ത് തന്നെ വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസായിട്ട് PG ചെയ്യാം, അല്ലെങ്കിൽ BEd ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസായിട്ട് PG ചെയ്യാം. അതായത് ഒരു കോഴ്സ് റെഗുലറും ഒരു കോഴ്സ് ഡിസ്റ്റൻസും ആയിരിക്കും. പക്ഷേ ഏറ്റവും ബെറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സമയത്ത് ഒരു കോഴ്സ് മാത്രം ചെയ്യണം ഏറ്റവും ബെറ്റർ. കാരണം നമ്മുടെ കേരളത്തിൽ PSC ഉൾപ്പെടെയുള്ള മേഖലയിൽ പലപ്പോഴും ഒരേ സമയത്ത് രണ്ട് കോഴ്സ് വരുമ്പോൾ ചില ഇഷ്യൂസ് ചില സമയങ്ങളിൽ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെറ്റർ എന്ന് വെച്ചാൽ അതായത് ഒരു സമയത്ത് ഒരു കോഴ്സ് മാത്രം ചെയ്യലാണ്. എന്നാലും വിദ്യാർത്ഥികൾക്ക് UGC റൂൾ പ്രകാരം ഒരു റെഗുലറും ഒരു ഡിസ്റ്റൻസും ചെയ്യുന്നതിൽ വിഷയമില്ല. ഈ ഒരു കാര്യം ജസ്റ്റ് ആമുഖമായിട്ട് സൂചിപ്പിച്ചെന്ന് മാത്രം. ഓക്കെ, ഇനി നമുക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ ഡിസ്റ്റൻസായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതിലൊന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് കേരളത്തിൽ റെഗുലറായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസായിട്ട് കോഴ്സ് ചെയ്യാം. ഇനി അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസായിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിൽ ഓരോന്നിനും കോഴ്സ് നിങ്ങൾ നോക്കുക, അതിനുശേഷം നമുക്ക് ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഉദാഹരണത്തിന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നോർമലായിട്ട് ജസ്റ്റ് BA, BCOM, BBA ഇത്രയാണ് ഡിഗ്രി കോഴ്സ്. ഇനി അതേപോലെ PG ആണെങ്കിൽ MA, MSc, MCOM ആണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. ഇനി അതേപോലെ നമുക്ക് കേരള യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിൽ കേരള യൂണിവേഴ്സിറ്റിയും അതേ രീതിയിൽ തന്നെയാണ്, ഡിഗ്രി വിഭാഗത്തിൽ BA പൊളിറ്റിക്കൽ സയൻസും BSc മാത്തമാറ്റിക്സും ലൈബ്രറി സയൻസും ഈ മൂന്ന് കോഴ്സ് മാത്രമാണ് കാലിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിയിലുള്ളൂ. PG ആണെങ്കിൽ MA പൊളിറ്റിക്കൽ സയൻസ്, MSc മാത്തമാറ്റിക്സ്, ലൈബ്രറി സയൻസ്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MSc കമ്പ്യൂട്ടർ സയൻസ് ഇത്രയും കോഴ്സുകളാണ് PG വിഭാഗത്തിൽ. അപ്പോൾ നോർമലി കേരള യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും ഡിഗ്രി വിഭാഗത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ മൂന്ന് കോഴ്സുകൾ BA, BCOM, BBA ഉൾപ്പെടെ ജസ്റ്റ് മൂന്ന് കോഴ്സുകൾ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ ഈ യൂണിവേഴ്സിറ്റികളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ, ഇപ്പോൾ റെഗുലർ അഡ്മിഷൻ കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് അപേക്ഷ വിളിക്കുന്നതായിരിക്കും. ആ സമയത്ത് നിങ്ങൾ അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ നേടിയെടുക്കാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഓരോ യൂണിവേഴ്സിറ്റിയിലും അപ്ഡേറ്റ് റെഗുലറുള്ള അതേ രീതിയിൽ തന്നെ വിദ്യാർത്ഥികളെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ കൃത്യമായിട്ട് നിങ്ങൾ പരമാവധി അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. ഇനിയാണ് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി നമുക്ക് പറയാനുള്ളത്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്റ്റൻസ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്, അതായത് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ട് ഡിസ്റ്റൻസ് എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഡിസ്റ്റൻസ് കോഴ്സുകൾ അതായത് പരമാവധി നിർത്തലാക്കിയിട്ട്
ഒരു യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ മാത്രമായിട്ട് ഡിസ്റ്റൻസ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് രൂപീകരിച്ച പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. കഴിഞ്ഞ വർഷമാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആദ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥികൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം പരീക്ഷ എഴുതാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കഴിഞ്ഞ വർഷത്തെ അഡ്മിഷൻ സമയത്ത് തന്നെ ഒരുപാട് വിദ്യാർത്ഥികളാണ് ആദ്യത്തെ വർഷം തന്നെ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വർഷത്തെ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഏകദേശം ജൂൺ 15 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വിവിധ ഡിഗ്രി അതേപോലെ തന്നെ PG കോഴ്സുകളായിട്ട് 28-30 കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ്. മാത്രമല്ല UGC ടോപ്പ് ലെവൽ അംഗീകാരം കൂടി നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, കേരളത്തിലെ ഈ ഡിസ്റ്റൻസ് വിഭാഗം യൂണിവേഴ്സിറ്റിക്ക് അംഗീകാരം ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു യൂണിവേഴ്സിറ്റികളെക്കാൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പഠിച്ചിറങ്ങിയാൽ ഒരു പക്ഷേ വാല്യൂ ഉള്ളത് നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് ഡിസ്റ്റൻസ് വിഭാഗം കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പരമാവധി ഈ ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യുക. മാത്രമല്ല മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടേത് ഏകദേശം 6 കോഴ്സുകൾ ഇപ്പം നമ്മൾ ഈ വർഷം തൊട്ട് ഡിഗ്രി 4 വർഷമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ 4 വർഷത്തെ ഡിഗ്രിയുടെ അതേ രീതിയിൽ അംഗീകാരം ലഭിച്ച ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസ് വിഭാഗം യൂണിവേഴ്സിറ്റിയാണ് നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി, നമ്മുടെ കേരളത്തിലെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി മാറിയിട്ടുണ്ട്. അത് 6 വിഭാഗം കോഴ്സുകൾക്ക് 4 വർഷത്തെ ഡിഗ്രി എന്നുള്ള റെഗുലർ പാറ്റേണുള്ള അതേ മെത്തേഡ് ഈ യൂണിവേഴ്സിറ്റിക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും BBA, BCOM, BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യൽ, ഈ 6 സബ്ജക്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് 4 വർഷത്തെ കേരളത്തിലെ റെഗുലർ ഡിഗ്രി ചെയ്യുന്ന അതേ രീതിയിൽ ഈ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അതേപോലെ അതുകൂടാതെ ഏകദേശം 10 മറ്റു പ്രധാനപ്പെട്ട ഡിഗ്രി കോഴ്സുകളുണ്ട്. സൈക്കോളജി, പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഫിലോസഫി, അഫ്ദൽ ഉലമ, അറബിക്ക്, സംസ്കൃതി, ഹിന്ദി, BCA ഉൾപ്പെടെയുള്ള വിവിധ 3 10 കോഴ്സുകളും യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതേപോലെ തന്നെ ഏകദേശം 12 ഏകദേശം എല്ലാ സബ്ജക്റ്റുകളുമുള്ള PG കോഴ്സുകളും നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ഏകദേശം ജൂൺ 15 സ്റ്റാർട്ട് ചെയ്യുമെന്നുള്ള അനൗൺസ് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെ അഡ്മിഷൻ സംബന്ധമായിട്ട് ലൈവ് ആയിട്ടുള്ള വീഡിയോയും ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറും കൃത്യമായിട്ട് നിങ്ങൾ ഈ ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ഷോർട്ടായിട്ട് പറയുകയാണെങ്കിൽ ഡിസ്റ്റൻസ് വിഭാഗം ഏതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാം, നമ്മുടെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെ പറയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് കഴിഞ്ഞ വർഷങ്ങളെ പോലെ തന്നെ ഈ വർഷം ഈ ചാനൽ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഈ ഒരു കാര്യം പ്രത്യേകം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാം. ഇനി അതേപോലെ തന്നെ കുറച്ചുകൂടി നമ്മൾ വൈഡായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഒന്നുകൂടി മെച്ചപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റി, അത് നാഷണലൈസ്, അതായത് നമ്മൾ ശ്രദ്ധിക്കുക, അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി തലത്തിൽ നിങ്ങൾക്ക് ഡിസ്റ്റൻസ് വിഭാഗം കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ്. ശ്രദ്ധിക്കുക, സ്റ്റേറ്റല്ല, കേരളത്തിന് പുറമേലെ ഏതെങ്കിലും ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസ് കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിലെ വിദ്യാർത്ഥികൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡൽഹി സ്ഥിതി ചെയ്യുന്ന ഈ ഇഗ്നോ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികൾക്ക് ഈ പറയുന്ന ഡിഗ്രി ആയാലും PG ആയാലും വിവിധ കോഴ്സുകൾ ചെയ്യുവാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ബിസിനസ് വിഭാഗത്തിൽ കുറച്ചുകൂടി ടോപ്പ് ലെവൽ യൂണിവേഴ്സിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഓൾറെഡി എല്ലാ വർഷവും ഇഗ്നോയിൽ നിന്ന് വിവിധ ഡിഗ്രി ആയാലും PG ആയാലും ഡിപ്ലോമ കോഴ്സായാലും അഡ്മിഷൻ എടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിലബസ് വെച്ചിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ഇഗ്നോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇഗ്നോയുടെ 2024 വർഷത്തെ ഡിഗ്രിയുടെയും PG ഓൺലൈൻ അപേക്ഷ നേരത്തെ തന്നെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ അതിന് ലാസ്റ്റ് ഡേറ്റ് ഈ മാസം 30 വരെ, നിങ്ങൾക്ക് ഈ മാസം അവസാനം വരെ ടൈമുണ്ട്. അതുകൊണ്ട് തന്നെ ഇഗ്നോ നിങ്ങൾക്കൊരു അവസരമായിട്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. എന്നാൽ നോർമലായിട്ട് നമുക്കൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഡിഗ്രി ആഗ്രഹിക്കുകയാണെങ്കിൽ പരമാവധി നിങ്ങൾ കേരളത്തിൽ തന്നെ എടുക്കുക. കാരണം അധികം നിങ്ങൾ ബുദ്ധിമുട്ടാതെ നിങ്ങൾ കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ തന്നെ കവർ ചെയ്ത് പരീക്ഷ എഴുതി പാസ്സാകുവാൻ സാധിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ്. അപ്പോൾ ഇഗ്നോയുമായി ബന്ധപ്പെട്ടും ലൈവായിട്ടുള്ള വീഡിയോ ഒക്കെ ആവശ്യമാണെങ്കിൽ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ ഈ വർഷം നിങ്ങൾക്ക് വേണ്ടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം. ഇനി നമുക്ക് മറ്റു പ്രധാനപ്പെട്ട 1-2 വിഷയങ്ങൾ കൂടി പറയാം. BEd എടുക്കാം. ഇപ്പോൾ നേരത്തെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ BEd കോഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. BEd കോഴ്സ് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുവാൻ സാധിക്കുമെന്നായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, BEd അതായത് ബാച്ചലർ ഓഫ് എഡ്യൂക്കേഷൻ, അതായത് ഇനി അങ്ങോട്ട് LP അല്ലെങ്കിൽ UPയും ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ടീച്ചറാകാൻ ആവശ്യമായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കോഴ്സാണ് BEd കോഴ്സ്. അപ്പോൾ ഈ ഒരു BEd കോഴ്സ് എന്നുള്ളത് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുവാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. BEd കോഴ്സ് ഒരിക്കലും ഡിസ്റ്റൻസ് മോഡിൽ ഒരു കോഴ്സും ഒരു യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്യുന്ന റെഗുലർ കോഴ്സ് മാത്രമാണ് BEd. 2 റെഗുലർ ആയിട്ടുള്ള കോഴ്സ് മാത്രമാണ് BEd കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കാത്തൊരു സാഹചര്യം വരുമ്പോൾ, മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കൊക്കെ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ, അത്തരത്തിലെ വിദ്യാർത്ഥികൾ തമിഴ്നാട് പോലെയുള്ള ഒരുപാട് സീറ്റുകൾ, അതായത് ഒരു കോളേജിൽ തന്നെ ഏകദേശം 100 സീറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കോളേജിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അതായത് റെഗുലറായിട്ടുള്ള 2 BEd തന്നെയാണ്. അതിലെവിടെയും ഡിസ്റ്റൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ നമുക്ക് BEd ഇല്ല. പിന്നെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ നേരത്തെ
ഇത്തരത്തിലൊരു ഡിസ്റ്റൻസ് വിഭാഗം ബിഎഡ് പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇഗ്നോയ്ക്ക് അതായത് ഏകദേശം ടീച്ചിങ്ങിൽ ഗവൺമെൻറ് എക്സ്പീരിയൻസ് ഇല്ല, അതായത് ഏകദേശം ഇത്ര വർഷത്തോളം ഗവൺമെൻറ് എക്സ്പീരിയൻസ് ഉള്ള ടീച്ചർമാർക്ക് അതായത് ജസ്റ്റ് എൻട്രൻസ് പരീക്ഷയിലൂടെ ജസ്റ്റ് മാർക്ക് കിട്ടി അങ്ങനെയുള്ള ഒരു ബിഎഡ് ഡിസ്റ്റൻസ് വിഭാഗം ഇഗ്നോ നേരത്തെ പ്രൊവൈഡ് ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്, എക്സ്പീരിയൻസ് വേണം, അതേപോലെ തന്നെ എൻട്രൻസ് എക്സാം എഴുതണം, അങ്ങനെയൊക്കെ റൂൾ ഉണ്ടായിരുന്നു. പക്ഷേ വേറെ ഒരു രീതിയിലും ഡിസ്റ്റൻസ് ആയിട്ടുള്ള കോഴ്സ് ഒരു യൂണിവേഴ്സിറ്റിയും പ്രൊവൈഡ് ചെയ്താൽ റെഗുലർ മാത്രമാണ്. ഇനി അതേപോലെ അവസാനമായിട്ട് ഡി എൽ എഡ് അതായത് ടി ടി സി കോഴ്സുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ടി ടി സിയുടെ ഈ വർഷത്തെ കേരളത്തിലെ ടി ടി സി അഡ്മിഷൻ ഇതുവരെയും വിളിച്ചിട്ടില്ല. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ഉടൻ തന്നെ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ഡി എൽ എഡ് കോഴ്സിൻ്റെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എ ടു സെഡ് മുഴുവൻ കാര്യങ്ങളും നിങ്ങളെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഈ ചാനൽ കഴിഞ്ഞ വർഷങ്ങളിൽ അറിയിച്ചതുപോലെ തന്നെ ഈ വർഷം വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മുടെ കരിയർവേൻ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ അഡ്മിഷൻ വിളിച്ചോ എപ്പോൾ വിളിക്കും ഇതിലൊന്നും യാതൊരു നിരാശയും വേണ്ട. പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഡിഗ്രിക്ക് അപേക്ഷ കൊടുക്കുക, ഡിഗ്രി അഡ്മിഷൻ എടുക്കുക, അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഡി എൽ ഡി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് മാറാൻ സാധിക്കുന്നതാണ്. അതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിലൊന്നും നിരാശ വേണ്ട, ഉടൻ തന്നെ ഡി എൽ ഡി കോഴ്സ് അപേക്ഷ വിളിക്കും. ആ സമയത്ത് കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ്, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നവരുള്ള കാര്യങ്ങൾ നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡൻസ് ആയിട്ട് നമ്മുടെ ഈ ചാനൽ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. അപ്പോൾ ഡി എൽ എഡ് കോഴ്സുമായി ബന്ധപ്പെട്ട് ഡിസ്റ്റൻസ് ആയിട്ടുള്ള ഡി എൽ എഡ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിക്കുക, ഡി എൽ എഡ് എന്ന് പറയുന്ന കോഴ്സ് കേരളത്തിലുള്ള എൽ പി യു പി സ്കൂളിൽ ടീച്ചറാകുവാൻ വേണ്ട അടിസ്ഥാന യോഗ്യതയാണ്, അടിസ്ഥാന ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള നമ്മുടെ ഡയറ്റിൽ അതായത് കേരളത്തിലുള്ള ടി ടി സി കോളേജുകളിൽ നിന്നല്ലാതെ ഡി എൽ എഡ് കോളേജിൽ നിന്നല്ലാതെ നിങ്ങൾ എവിടെ നിന്ന് ചെയ്തിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഒരു അംഗീകാരം ഉണ്ടാവുകയില്ല, കേരള പി എസ് സിയുടെ അംഗീകാരം ലഭിക്കില്ല. അതുകൊണ്ട് തന്നെ അത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് ഇന്ന സ്റ്റേറ്റിൽ അല്ലെ ഡൽഹിയിൽ ഞാൻ ഡി എൽ എഡ് ചെയ്താൽ എനിക്ക് അംഗീകാരം ഉണ്ടാവും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അവിടെ ഫ്രീക്വൻസി കേരള പി എസ് സിയിൽ നിന്ന് ലഭിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഡി എൽ എഡ് കോഴ്സ് ചെയ്യുക. ഇതിൽ ഡിസ്റ്റൻസ് വിഭാഗം എന്നുള്ള ഓപ്ഷനേ നമുക്കില്ല. അതുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു ഡി എൽ എഡ് ടി ടി സി സെൻറ്ററിൽ നിന്ന് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അത് മാത്രമാണ് അതിന് വാല്യൂ ഉണ്ടാവുള്ളൂ. അത് ഡിസ്റ്റൻസ് ഇല്ല, റെഗുലറായിട്ടുള്ള രണ്ട് വർഷത്തെ റെഗുലറായിട്ടുള്ള കോഴ്സ് തന്നെയാണ്, ബി എഡ് പോലെ തന്നെയുള്ള കോഴ്സാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഡിസ്റ്റൻസ് മേഖലയിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അഡ്മിഷൻ തയ്യാറാവുക. അപ്പോൾ എന്തായാലും എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഡിസ്റ്റൻസ് വിഭാഗം അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൂടി പരമാവധി ഈ ചാനലുകൾ അറിയിക്കുന്നതായിരിക്കും. കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഡിസ്റ്റൻസ് ഡിഗ്രി തുടങ്ങിയോ പി ജി തുടങ്ങിയോ എന്നുള്ള സംശയങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരമാവധി ഡിസ്റ്റൻസ് വിഭാഗം കോഴ്സുകളുടെയും യൂണിവേഴ്സിറ്റിയുടെ അപ്ഡേറ്റ്സ് കൃത്യമായിട്ട് നിങ്ങൾ ചാനൽ അറിയിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ എനാബിൾ ചെയ്യുവാനും പരമാവധി ഇത്തരത്തിൽ വീഡിയോകൾ നിങ്ങൾ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും കൂടി ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷണൽ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇടാം. ഇറ്റ്സ് മീ സവാദരശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.